Hello friends, in this video, we will see a variety of grape wine. This is just a parishnam. We will see a variety of varieties. We will see a 2 kg mundri. കുറച്ച് പഴുത്ത മുന്തിരി ആയിരിക്കണം അതായത് ഒരു റെഡ് കളറിൽ ഇരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വൈൻ ഉണ്ടാക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള മുന്തിരി കിട്ടും പക്ഷേ എനിക്ക് ഇവിടെ അങ്ങനെ കിട്ടിയില്ല ഞാൻ എന്തായാലും ഞാൻ വാങ്ങിച്ചിരിക്കുന്നതിൽ കുറച്ച് ഗ്രീൻ കളറിലുള്ള മുന്തിരിയും കൂടി ഉണ്ട് എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ഞാൻ വൈൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് എങ്ങനെ ആകും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി വൈൻ നമ്മൾ കെട്ടി വെക്കാനുള്ള ഭരണി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മുന്തിരിയൊക്കെ Orana അടർത്തി ഇടുന്നു അപ്പോൾ അടർത്തി ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ കൂടെ ഈ കുറച്ച് പൊട്ടിയ മുന്തിരി അല്ലെങ്കിൽ ഇച്ചിരി അഴുക്കായ മുന്തിരി അങ്ങനെയുള്ള മുന്തിരി ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കണം നല്ല ക്ലീൻ ആയിട്ടുള്ള മുന്തിരി മാത്രമേ നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇടാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ മുന്തിരിയൊക്കെ എടുത്തു വെച്ചു ഇതിലേക്ക് നമ്മൾ മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു വെക്കുക അതിപ്പോൾ 2 കിലോ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള അത്രയും വെള്ളം എടുത്തു ഇതിലേക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചി ഇടുന്നു ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചിയുടെ കൂടെ തന്നെ നമ്മൾ ഗ്രാമ്പൂ ഒരു 5-6 ഗ്രാമ്പൂ ചേർക്കുകയാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും അടുത്തതായി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ 2 കിലോയ്ക്ക് 2 കിലോ പഞ്ചസാര 2 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാര എന്നുള്ള കണക്കാണ് ആ 2 കിലോയിൽ 1.25 കിലോയോളം പഞ്ചസാര നമ്മൾ ഇപ്പോൾ ചേർക്കുകയാണ് ബാക്കി ഉള്ള പഞ്ചസാര നമ്മൾ ഏറ്റവും അവസാനം കരിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതാണ് ഓക്കേ അപ്പോൾ ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് 1/2 കിലോ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് യൂസ് ചെയ്യാനായിട്ട് ഇനി നമ്മൾക്ക് നമ്മുടെ വീടുകളിലൊക്കെ കാണാം ചിരട്ട തവി എന്ന് പറയും ചിരട്ട കൊണ്ടുള്ളതാണ് അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ചിരട്ട തവി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നനഞ്ഞ ചിരട്ട തവി ആയിരിക്കരുത് നല്ലപോലെ ഉണക്കി വെച്ചിരിക്കുന്ന ചിരട്ട തവി കൊണ്ട് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇത് 1.5 ദിവസം നമ്മൾ ആവർത്തിക്കേണ്ടതാണ് ഞാനിതിലേക്ക് ഇനി അടുത്തതായി ഗോതമ്പ് ചേർക്കുകയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗോതമ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പരീക്ഷണമാണ് അവസാനം ഏതായാലും വൈൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ഇനി ഈ നുറുക്ക് ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഒരു പിടി നുറുക്ക് ഗോതമ്പ് മതിയാവും അത് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് ഇപ്പോൾ ആ ഒരു മിക്സ്ചർ ബർണിയുടെ അകത്ത് റെഡി ആയിട്ടുണ്ട് നമ്മളതൊന്ന് മൂടി വയ്ക്കുകയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു വെറൈറ്റി രീതിയിലുള്ള വൈൻ മേക്കിംഗ് ആണ് സാധാരണയായി നമ്മൾ വൈൻ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 21 ദിവസത്തേക്കാണെങ്കിൽ ആ 21 ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മളത് ഓപ്പൺ ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളത് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭരണി നമ്മൾ മുന്തിരിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് നല്ലപോലെ ടൈറ്റായിരിക്കാൻ വേണ്ടി അതിൽ എയറൊന്നും കടക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി വെച്ച് നല്ല ടൈറ്റായി കെട്ടി വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് 9 ദിവസം മുന്തിരി കെട്ടി വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും പത പോലെ വന്നിട്ടുണ്ട് അത് ആ മുന്തിരിയുടെ വീര്യം വന്നേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത് സാധിക്കുമെങ്കിൽ എല്ലാ 1.5 ദിവസവും ഒരേ സമയം തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി 19-ാമത്തെ ദിവസം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ 1/2 കിലോ വരുന്ന പഞ്ചസാര എടുത്ത് നമ്മൾ കരിച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ് അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു ചീനിച്ചട്ടി എടുത്ത് പഞ്ചസാര അതിലേക്ക് ഇട്ട് അതൊന്നൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം ഞാനത് ഇളക്കി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് പോരാ കുറച്ചുകൂടി നല്ലോണം സമയം എടുത്ത് ഇളക്കി നല്ല ഡാർക്ക് വരുന്ന രീതിയിൽ അത്രയും സമയം നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇളക്കി ഇതൊരു കളറ് ചേഞ്ച് ചെയ്യുന്നൊരു അവസ്ഥ വരും അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പത പോലെ പൊങ്ങി വരുന്നുണ്ട് ഇത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ആ ഒരു ബ്രൗൺ കളർ മാറി നല്ല ഡാർക്ക് കളർ വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം അതിന്റെ കളർ ഒക്കെ ശരിക്കും ഏകദേശം മാറിയിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെ ആയിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് തണുപ്പിക്കണം എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ തണുത്ത ഈ ലൈനി നമ്മൾ ഭരണിയിലേക്ക് ഒഴിക്കുന്നു നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു ദിവസം മുന്നേ അതായത് 21 തീയതിയാണ് നമ്മൾ ഇത് ഇതിന്റെ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ 19 തീയതിയാണ് നമ്മൾ ഈ പഞ്ചസാര കരിച്ചു ചേർക്കുന്നത് ഞാൻ ഇപ്പോൾ ഭരണി തുറന്നു ഇതിലേക്ക് ഇനി ഈ ലൈനി ഞാൻ ഒഴിക്കുകയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ശരിക്കും മുന്തിരിയുടെ ആ ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഇതുവരെ നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കിയാൽ അറിയാം കളർ ഒരു ലൈറ്റ് കളറായി കാണും പക്ഷേ സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈനിൻ്റെ ആ ഒരു ഡാർക്ക് കളർ വരണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ കരിച്ച് ചേർക്കേണ്ടിയിരിക്കുന്നു ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേയിൽ എടുത്ത ആ ഒരു വീഡിയോയാണ് തുറന്നു നോക്കുകയാണ് വൈൻ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളുടെ ആ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത കാര്യങ്ങളാണ് അത് ഇപ്പോൾ എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ അത് ഓപ്പൺ ചെയ്തു നോടി ഞാൻ ഇളക്കി കണ്ടോ അപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കുറച്ചൊരു റെഡിഷ് കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് മുന്തിരി ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമ്മൾ എടുക്കുകയാണ് മാക്സിമം നല്ല ശക്തിയിൽ തന്നെ നമ്മളത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ പിശുട് ആദ്യം തന്നെ നമ്മൾ അതിൽ ഇടും പിന്നെ രണ്ടാമത് നമ്മൾ നല്ല രീതിയിൽ അത് പിഴിഞ്ഞെടുക്കുമ്പോഴാണ് മുന്തിരിയുടെ ആ നീരൊക്കെ ശരിക്കും അതിൽ വീഴുള്ളൂ മാക്സിമം നമ്മൾ നീരെടുക്കാൻ നോക്കണം കാരണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പിശുടും വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി സെപ്പറേറ്റ് ചെയ്തേക്കുന്ന പിശുടിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ നീരും എടുക്കാവുന്നതാണ് അപ്പോൾ കംപ്ലീറ്റ് മുന്തിരിയിൽ നിന്നുള്ള ജ്യൂസ് നമുക്ക് വൈനിലേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പിശുട് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മുന്തിരി പിശുട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് കിട്ടിയ ആ നീര് നമ്മൾ വീണ്ടും അരിച്ചെടുക്കുകയാണ് അതിനായി ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് സാധാരണ നമ്മളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പയാണ് ഇതിന് പകരം നമ്മൾ ഒരു വെള്ള തുണിയിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല തെളിഞ്ഞ വൈൻ നമുക്ക് ലഭിക്കും അപ്പം ഞാനിവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ ഗ്ലാസ് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു കളറ് നമ്മൾ ആദ്യമേ മുന്തിരി ഇടുമ്പോൾ ഉള്ള കളറായിരിക്കില്ല ഇതിന് കിട്ടുന്നത് ഒരു നല്ലൊരു ഡാർക്ക് കളർ വന്ന് അതിന് കാരണം നമ്മൾ ആ മുന്തിരി പഞ്ചസാര കരച്ചിട്ടത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ വൈൻ റെഡിയായി കഴിഞ്ഞു ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഏതായാലും പരീക്ഷണാർത്ഥം നമ്മൾ തുടങ്ങി വെച്ച വൈൻ മേക്കിംഗ് ആണ് അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി പഴുത്ത മുന്തിരി നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിലുള്ള വൈൻ നമുക്ക് കിട്ടിയാണേ എന്ന് വെച്ച് ഇതിന് ടേസ്റ്റ് ഇല്ല എന്നല്ല അർത്ഥമാക്കുന്നത് ഇതിന് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ഇനിയുള്ളത് വീര്യം ഇതിന് നോർമൽ വീര്യമാണ് തോന്നുന്നത് കുറച്ചുകൂടി വീര്യം വേണമെന്ന് ആഗ്രഹമുള്ളവർ നുറുക്ക് ഗോതമ്പിന് പകരം സാധാരണ ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി ഈ വൈനിന് സ്വീറ്റ് ടേസ്റ്റാണ് കുറച്ച് കൂടുതലായി തോന്നുന്നത് അപ്പോൾ അത്രയും മധുരം വേണ്ട എന്നുള്ളവർ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറച്ചാൽ മതി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ